ഹലോ, 2017 മേധാന്ത ഹോസ്പിറ്റലിൽ ഒരു യുവാവിനെ അഡ്മിറ്റ് ചെയ്തു. ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു, വെൻറ്റിലേഷനിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അവരുടെ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോഴേ അവർ പറഞ്ഞത്, ഹെയർ കട്ട് ചെയ്യുമ്പോൾ, സലൂണിൽ പോയപ്പോഴേ, മുടി കട്ട് ചെയ്യാൻ പോയപ്പോഴേ, കട്ട് ചെയ്ത ശേഷം അവിടെയുള്ള ആളുകൾ തല പെട്ടെന്നൊന്നിങ്ങനെ ഞെട്ടിച്ചു വന്ന് കഴുത്തിങ്ങനെ പല വശത്തോടും തല പല തലയിടുമുള്ള ഹാമർ ചെയ്തു. അതുപോലെ തന്നെ തല രണ്ട് വശത്തേക്കും ഇങ്ങനെ ഒരു ഒരു നെക്ക് ക്രാക്ക് ചെയ്തു, നെക്ക് ഇങ്ങനെ പൊട്ടിച്ചു പല സൈഡിലേക്കും. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് എന്താ പ്രോബ്ലം? ഇത് നമുക്കൊരു റിഫ്രഷിങ് അല്ലേ, ഇതൊരു എക്സസൈസ് അല്ലേ, ഒരു മാസാജ് അല്ലേ എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. ട്രെയിൻഡ് ആയ ആളുകളാണെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ട്രെയിൻഡ് അല്ലെങ്കിൽ പരിശീലനം കിട്ടാത്ത ആളുകൾ, സാധാരണ എല്ലാവരും, സാധാരണ എനിക്കും സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ മുടിയെല്ലാം വെട്ടിക്കഴിഞ്ഞ ശേഷം പലതരം പെർക്കഷനും മാസേജും അതുപോലെ തന്നെ പലതരം മാനിപ്പുലേഷനൊക്കെ ചെയ്യും. അപ്പോഴേ കഴിയുന്നതും ഇത് ചെയ്യാതിരിക്കുക, അതാണ് ബുദ്ധി. അപ്പോൾ എന്താ ആ ആൾക്കെന്താ സംഭവിച്ചു എന്ന് വെച്ചാൽ, ഒരു നമ്മുടെ ഡയഫ്രം വർക്ക് ചെയ്യുന്നൊരു നെർവ് ഉണ്ട്, ഫ്രെനിക് നെർവ്. ആ നെർവ് ഡാമേജ് ആയിപ്പോയി, കഴിഞ്ഞ ട്വിസ്റ്റ് ചെയ്തപ്പോഴേ ആ നെർവിന് ഡാമേജ് ആയിരുന്നു. ന്യൂഡൽഹിയിൽ എൻ്റെ പ്രൊഫസർ ഷാക്കിർ ഹുസൈൻ സാർ പറയുന്ന ഇതുപോലത്തെ മെനുവേഴ്സ്, ഇതുപോലത്തെ ചെയ്യുമ്പോൾ കഴുത്തിലോട്ടുള്ള ഒരു രക്തക്കുഴൽ ബ്രെയിനിലേക്ക് പോകുന്നു, വെർട്ടിബൽ ആർട്ടറി, ഇത് ചിലപ്പോൾ പൊട്ടിപ്പോവാം. പൊട്ടിപ്പോയിട്ട് സ്ട്രോക്ക് വരാം, പെട്ടെന്ന് പക്ഷാഘാതം വരാം, നടക്കാൻ ബുദ്ധിമുട്ട് വരാം, കുഴച്ചിൽ വരാം, ബാലൻസിന് തെറ്റൽ വരാം, മാസീവ് സ്ട്രോക്ക് വരാം. അതുപോലെ തന്നെ ചില കേസിൽ അത് ആ രക്തക്കുഴൽ പൊട്ടി വീണ്ടും ഒരു അന്യൂറിസം പോലെ വരാം. ഇതൊക്കെ അതിൻ്റെ പ്രോബ്ലംസാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ, ഈ നമ്മൾ ബാബർഷോപ്പിൽ പോകണം, അവരെ ഹെൽപ്പ് ചെയ്യണം, ഇതൊന്നും പ്രൊഫഷണലായിട്ടുള്ള പ്രോബ്ലം ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ മുടി വെട്ടി അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് കഴിഞ്ഞ ശേഷമുള്ള കഴുത്തിനുള്ള മാസേജ്, കഴുത്തിനുള്ള പൊട്ടിക്കൽ, അത് നമ്മൾ കഴിയുന്നതും നിരുത്സാഹപ്പെടുത്തണം. ചെറുതായിട്ട് ഇങ്ങനെ തൊട്ടോ പിടിച്ചുകൊണ്ടും കുഴപ്പമില്ല. പക്ഷേ ഈ കഴുത്ത് ഇങ്ങനെ ക്രാക്ക് ചെയ്യുക, ചില ആൾക്കാർ പൊട്ടിച്ചാൽ അതൊരു നല്ലതാണെന്നുള്ളൊരു ധാരണയുണ്ടല്ലോ പല ആളുകൾക്കും. പക്ഷേ ഇങ്ങനെ കഴുത്ത് രണ്ട് സൈഡിലേക്ക് ഒരു 50 ഡിഗ്രിയുടെ മുകളിൽ ഇത് ട്വിസ്റ്റിങ് വന്നു കഴിഞ്ഞാൽ പല ഡാമേജും വരാം. അത് നമ്മുടെ ബോണിന് ഡാമേജ് വരാം, ഡിസ്കിന് ഡാമേജ് വരാം, നെർവുകൾക്ക് ഡാമേജ് വരാം, രക്തക്കുഴലിന് ഡാമേജ് വരാം, വെയിനിന് ഡാമേജ് വരാം, സ്പൈനൽ കോഡിന് ഡാമേജ് വരാം, അതുപോലെ തന്നെ ഇവിടുത്തെ മസിൽസിനും മറ്റ് ടിഷ്യൂസിനും ഡാമേജ് വരാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് ഈ നമ്മുടെ സ്പൈനൽ കോഡിൽ, സ്പൈനൽ കോഡ് ഒരു സ്പൈനിൻ്റെ അകത്താണ്, സെർവിക്കൽ സ്പൈൻ എന്ന് പറയും. ഇത് നമ്മുടെ സ്കള്ളിനോട് ജോയിൻ ചെയ്ത് വളരെ ചെറിയ ചെറിയ അസ്ഥികളാണ്. അറ്റ്ലസ് വെർട്ടിബ്ര, ആക്സിസ് വെർട്ടിബ്ര എന്ന് പറയും. ഇതൊക്കെ വളരെ ചെറിയ ചെറിയ ഒരു കണക്ഷൻ വെച്ചിട്ട്, ഇങ്ങനെ ലിഗമെൻ്റ് വെച്ച് കണക്ട് ചെയ്താണ്. ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള പെട്ടെന്ന് തല പ്രസ് ചെയ്യുക, പെട്ടെന്ന് ഒരു സൈഡിലെ മൂവ് ചെയ്യുക, ബാർബേഴ്സ് ഹെയർ ചെയർ സൈൻ എന്നൊക്കെ പറയും, പെട്ടെന്ന് സ്പൈനൽ കോഡ് ഡാമേജ് വരിക. പല ആൾക്കും ചിലപ്പോൾ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, വാതരോഗങ്ങൾ, അല്ലെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ്, കാൽഷ്യത്തിൻ്റെ കുറവ്, വിറ്റാമിൻ ഡിയുടെ കുറവ്, അല്ലെങ്കിൽ മാനസിക വളർച്ചയില്ലാത്ത കുട്ടികൾ, ഇവരുടെ കഴുത്തിൻ്റെ മസിൽസോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ബോണുകളൊക്കെ ഡാമേജ് ഉണ്ടാവാം, അല്ലെങ്കിൽ സെർബ്രൽ പാൾസിലെ കുട്ടികൾ, കഴുത്തിങ്ങനെ സ്റ്റിഫായിരിക്കുന്ന ആളുകൾ, സ്പോണ്ടലോസ് ഉള്ള ആളുകൾ. ഇപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ സഡനായിട്ട് ജെർക്കുകയാണെങ്കിൽ അവിടുത്തെ ഡാമേജ് വരാം, രക്തം അവിടുത്തെ ജോയിൻറ്റുകൾ പൊട്ടിപ്പോവാം, അത് സ്പൈനൽ കോഡിന് അമർത്തിക്കഴിഞ്ഞാൽ ബലക്കുറവ് വരാം. അപ്പോൾ നമ്മളെല്ലാം ചെയ്യണം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മോഡറേഷനിൽ, വളരെ സഡൻ മൂവ്മെൻറ്റ് പലപ്പോഴും നമ്മൾ ചെയ്യാൻ അനുവദിക്കരുത്. പെട്ടെന്നുള്ള മൂവ്മെൻറ്റ്, പെട്ടെന്ന് കഴുത്ത് ട്വിസ്റ്റ് ചെയ്യുക, അതുപോലത്തെ കാര്യങ്ങൾ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ അത് ബാർബേഴ്സിൽ മാത്രമല്ല, അത് യോഗയിൽ സംഭവിക്കുക, ബ്യൂട്ടി പാർലറിൽ സംഭവിക്കുക, പലതരം മാസാജിങ് പാർലറിൽ ഇത് സംഭവിക്കാം, അതുപോലെ തന്നെ ചില ഈ കളരിയിൽ സംഭവിക്കുക. ഇതൊന്നും ചെയ്യണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ ട്രെയിൻഡ് അല്ലാത്ത ആളുകൾ ചെയ്യുകയാണെങ്കിൽ കുഴപ്പങ്ങൾ വരാം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് രക്തക്കുഴൽ, പലപ്പോഴും രക്തക്കുഴൽ പൊട്ടിപ്പോവുക, വെർട്ടിബ്രൽ ആർട്ടറി എന്നുള്ള ആർട്ടറി പൊട്ടിപ്പോവുക, കരോട്ടിഡ് ആർട്ടറി ഡാമേജ് വരാം, അല്ലെങ്കിൽ വെർട്ടിബ്രൽ ആർട്ടറി നമ്മുടെ ഒരു അറ്റ്ലസ് എന്നുള്ള ഒരു ഒരു ബോണ്ട്, ഒരു സ്പൈ, ഒരു വെർട്ടിബ്ര ഉണ്ട്, അതിൻ്റെ മേലോട്ട് പോകുമ്പോൾ സഡൻ ട്വിസ്റ്റ്, ഒരു 50 ഡിഗ്രിയുടെ മേലെ ട്വിസ്റ്റ് ചെയ്ത് വന്നാൽ അത് രക്തത്തിൽ പൊട്ടിപ്പോവുകയോ ഡാമേജ് ആവുകയോ അല്ലെങ്കിൽ സ്ട്രോക്ക്, പക്ഷാഘാതം വരികയോ ചെയ്യാം. വെയിൻ അതുപോലെ തന്നെ ബ്ലോക്കായി പോവാം. ചില ആൾക്ക് ഇതിൻ്റെ കൂടെ ഡിസ്ക് പ്രൊലാപ്സ് വരാം, സഡൻ ടേണിങ്, പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുത്തെ ഡിസ്ക് പൊട്ടിപ്പോവാം. ഡിസ്ക് പൊട്ടിപ്പോയിട്ട് നെർവിൽ ഡാമേജ് വന്ന്, നെർവ് വന്നാൽ കൈനോ കാലിനോ ബലക്കുറവോ തരിപ്പോ ഇതെല്ലാം വരാം.
അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ സ്പൈന് പ്രോബ്ലം വരാം, ജോയിൻറ്റുകൾക്ക് പ്രോബ്ലം വരാം, സ്പൈനൽ കോഡിന് പ്രോബ്ലം വരാം, ഡിസ്കുകൾക്കും നെർവ്സിനും ഡാമേജ് വരാം, പലതരം രക്തക്കുഴലുകൾക്ക്, ആർട്ടറി, വെയിൻസ്, നെർവ്സ്, ടെൻത് നെർവ്, ഫ്രെനിക് നെർവ് ഇതുപോലത്തെ ഞരമ്പുകൾക്കും പ്രോബ്ലം വരാം. ഓക്കെ, അപ്പോൾ ഇത് വരാതിരിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, നമ്മൾ അവരോട് പറയുക ചെറുതായിട്ടുള്ള മെസ്സേജ് മതി, അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള കഴുത്തൊരിക്കലും നമ്മൾ ട്വിസ്റ്റ് ചെയ്യാനോ കഴുത്ത് പൊട്ടിക്കാനോ ആ ശബ്ദം വരുത്താനോ നമ്മൾ ശ്രമിക്കരുത്, അപകടത്തിലേക്ക് സംഭവിക്കാം. പല ആളുകളും ഇപ്പോൾ അങ്ങനെ സംഭവിച്ച് വരാറുണ്ട്, കഴുത്ത് വേദനയായിട്ടും ഡിസ്കിന് പ്രോബ്ലം ആയിട്ടും അപൂർവമായിട്ട് സ്ട്രോക്ക് ആയിട്ടും വരാറുണ്ട്. ഇത് കോമൺ അല്ല, പക്ഷേ ഇത് ലോകം എമ്പാടും റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ലക്നൌവിൽ കുറേ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡൽഹിയിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും സംഭവിക്കണം എന്നല്ല, പക്ഷേ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്രിക്കോഷനായിട്ട്, കാരണം വേൾഡിൽ നമ്മുടെ ന്യൂറോളജി ലിറ്ററേച്ചർ പറയുന്നതാണ് ഈ ചിറോപ്രാക്റ്റിക് മെനോവേഴ്സ്, കഴുത്തിനുണ്ടാകുന്ന മസാജുകൾ, കഴുത്തിനുണ്ടാകുന്ന ട്വിസ്റ്റിങ് പൊട്ടിക്കൽ അല്ലെങ്കിൽ നെക്ക് ട്വിസ്റ്റ് ചെയ്യുക, ഇത് കഴിയുന്നതും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ ട്രെയിൻ ചെയ്ത ആളുകൾ മാത്രമേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പങ്ങൾ വരാം. അത് കഴുത്തിന് പ്രോബ്ലം വരാം, തലച്ചോറിന് പ്രശ്നം വരാം, ഞരമ്പുകൾക്ക് പ്രശ്നം വരാം, സ്പൈനൽ കോഡിന് പ്രശ്നം വരാം, പലതരം രക്തക്കൊല്ലും ഞരമ്പുകൾക്കും ഡാമേജ് വരുത്താം. അതുകൊണ്ട് ഈ കാര്യം ഒന്ന് ഉത്ബോധിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പല പ്രൊഫഷനിലും വരാം, ഇത് മാർഷൽ ആർട്സിൻ്റെ ഇതിൽ സംഭവിക്കാം, കളരികളിൽ സംഭവിക്കുക, ബാർബർ ഷോപ്പിലോ അല്ലെങ്കിൽ അതിൻ്റെ അതിലോ സംഭവിക്കാം, അതുപോലെ തന്നെ യോഗയിൽ സംഭവിക്കാം, അതുപോലെ തന്നെ മറ്റ് മാസേജിങ് പാർലറിലൊക്കെ സംഭവിക്കാം. അപ്പോൾ കഴുത്തിനുണ്ടാകുന്ന മാസേജിങ് നമ്മൾ ഒന്ന് കെയർഫുൾ ആവണം, ഇല്ലെങ്കിൽ അപൂർവമായിട്ട് ഇങ്ങനെ പ്രോബ്ലംസ് സംഭവിക്കാം. ഇതൊരു മുന്നറിയിപ്പായിട്ട് മാത്രമേ പറയുന്നത്, ആളുകളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ആളുകളെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയല്ല എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. കാരണം ചില കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മളൊന്ന് കെയർഫുൾ ആവണം, ഒന്ന് കോഷ്യസ് ആവണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഇതുകൊണ്ടുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.